നമസ്കാരം. ജനകീയത്തിൻ്റെ പ്രേക്ഷകർക്ക് മുമ്പിൽ ഇന്ന് ജനകീയം അവതരിപ്പിക്കുന്നത് ഒരു കലാകാരനെയാണ്. ജനകീയം ടി വിയിൽ ഇതിനു മുമ്പും വ്യത്യസ്തമായ വിഷയങ്ങളുമായി ഞങ്ങളോട് സഹകരിച്ച കുറ്റിയാണിക്കാട് ദിലീപ് എന്ന കവി. അദ്ദേഹം ഇന്ന് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നത് ഇലക്ഷൻ പ്രചരണ രംഗത്താണ്. ഇലക്ഷൻ പ്രചരണ രംഗം എന്ന് പറയുമ്പോൾ ഒട്ടനവധി രീതികളിലാണ് സ്ഥാനാർത്ഥികൾ വോട്ട് ചോദിക്കുന്നത്. അതിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു രീതിയാണ് സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും ഉപയോഗിച്ചുകൊണ്ടുള്ള ഗാനങ്ങൾ തിട്ടപ്പെടുത്തുക എന്നത്. അതിൽ കുറ്റിയാണിക്കാട് ദിലീപ് ഇന്ന് വ്യത്യസ്തനായിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഇന്ന് നാം കേരളത്തിൽ കാണാറുള്ളത് സിനിമയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഗാനങ്ങളുടെ പാരഡി ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചരണ ഗാനങ്ങളാണ്. അതിൽ നിന്നും വ്യത്യസ്തമായി ഒരു വേറിട്ട ശൈലിയിൽ ഒരു ഗാനമൊരുക്കി ശ്രദ്ധേയനായിരിക്കുകയാണ് കുറ്റിയാണിക്കാട് ദിലീപ്. നമുക്ക് അദ്ദേഹത്തെ ഈ ഗാനം പിറന്ന രീതിയെക്കുറിച്ച്, അദ്ദേഹം ഈ ഗാനത്തെ എങ്ങനെ കാണുന്നു എന്ന് നമുക്ക് ചോദിച്ചറിയാം. ഈ സി കെക്ക് വേണ്ടി ഒരു പാട്ട് എഴുതേണ്ടതുണ്ട് എന്ന് ആവശ്യപ്പെട്ട് വന്നത് അഡ്വക്കേറ്റ് ബാലേന്ദ്രൻ നായരാണ്. ആ സഖാവ് എന്നോട് ഇങ്ങനെ ഈ പാട്ട് എഴുതണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, പൊതുവായിട്ട് നമ്മളെല്ലായിടത്തും ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹിറ്റായ പാട്ടിൻ്റെ പാരഡി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വേണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചു. നല്ലൊരു പാട്ട് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു വ്യത്യസ്തത ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്, പുതുവേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. വലിയൊരു ബഹളത്തിൻ്റെ ഇടയ്ക്ക് ഒരു പാട്ടുമായിട്ട് ചെല്ലുമ്പോഴത്തേക്കും ആ പാട്ടിന് ഒരു ബഹളമയം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ പാട്ടുണ്ടായത്. അതിനോടൊപ്പം ആ പാട്ടുണ്ടാവുന്ന സമയത്ത് എന്നോടൊപ്പം സെൽവൻ സർദാര എന്ന് പറയുന്ന സർദാരയുടെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള അദ്ദേഹം കൂടെ എൻ്റെ ഒരു ഓർക്കസ്ട്ര കൺസെപ്റ്റിനോടൊപ്പം എന്നോടൊപ്പം ചേർന്ന് നിന്നു. അതോടൊപ്പം തന്നെ ഈ പാട്ട് പാടിയത് മലയാളത്തിലേറെ ശ്രദ്ധേയനായിട്ടുള്ള ഒരുപാട് കാലമേളകളിലൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന സതീഷ് എന്ന് പറയുന്ന പ്രിയമുള്ള കൂട്ടുകാരനാണ്. അപ്പോൾ അവരൊക്കെ ചേർന്നപ്പോഴത്തേക്കും ഇത് നന്നായി എന്നുള്ളിടത്താണ്. പക്ഷേ എന്തായാലും വല്ലാത്ത സന്തോഷമുണ്ട്, കാരണം ഈ പാട്ട് ആൾക്കാർ കേൾക്കുകയും അതിൻ്റെ നല്ല അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളെ പ്രിയമുള്ള മനുവൊക്കെ ആ പാട്ടിന് വേണ്ടി, ആ പാട്ടൊന്ന് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അത് കേട്ട കൂട്ടുകാരൊക്കെയും ഈ കാലഘട്ടത്തിൽ ഈ പ്രാവശ്യത്തെ ഇലക്ഷനിൽ കേട്ട വ്യത്യസ്തമായിട്ടുള്ള ഗാനമാണ് എന്ന് അഭിപ്രായപ്പെട്ടു. അതൊക്കെ വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്, വീണ്ടും എഴുതാൻ പ്രേരിപ്പിക്കുന്ന കാര്യമാണ്. നിങ്ങളിങ്ങനെ നമ്മളെ കാണുമ്പോൾ അതിന് ഒരു ഏറ്റവും വലിയൊരു ഇഷ്ടം തരുന്നത് വല്ലാത്ത ഒരു കലാകാരൻ എന്നുള്ള നിലക്ക് വല്ലാത്തൊരു ഇഷ്ടവും സ്നേഹമൊക്കെ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. സഹോദരി സഹോദരന്മാരെ, നെഞ്ചിനുള്ളിലെ ചോപ്പ് പോലൊരു ചങ്കനയ സഖാവേ, വീറുമുറ്റി ഉയർത്തിയെത്തണ ഇങ്കുലാബിന്റെ ചോട്ടിൽ നേരു തൊലി ഉറപ്പുമായി മുന്നിലേറണ നേരം, ആയിരങ്ങളെ തേറ്റുപാടണ കേട്ടു നോക്കുക നിങ്ങൾ. നെഞ്ചിനുള്ളിലെ ചോപ്പ് പോലൊരു ചങ്കനയ സഖാവേ, വീറുമുറ്റി ഉയർത്തിയെത്തണ ഇങ്കുലാബിന്റെ ചോട്ടിൽ നേരു തൊലി ഉറപ്പുമായി മുന്നിലേറണ നേരം, ആയിരങ്ങളെ തേറ്റുപാടണ കേട്ടു നോക്കുക നിങ്ങൾ. We'll be right back.
സ്വാമികളൊക്കെ ഇടം പണിഞ്ഞ് നിരനിരയായി പെരുമയോടെ പാർപ്പിടങ്ങളും പള്ളിക്കൂടവും ആശുപത്രികളൊക്കെ ഇടം പണിഞ്ഞ് നിരനിരയായി പെരുമയോടെ നിൽക്കേ. ലോകമാകെ ഉറ്റുനോക്കണ കേരളത്തിന്റെ മാറ്റം പൊതുജനങ്ങൾ ഏറ്റെടുത്ത് കരുമയോടെ ചൊല്ലും. കേരളക്കരയാകെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ക്യാപ്ഷനാണ് വയറെരിയുന്നവരുടെ മിഴി നിറയാതിരിക്കുവാൻ. വളരെ ഏറെ പ്രശംസ പിടിച്ചു പറ്റിയ ഈ ക്യാപ്ഷൻ എഴുതിയതും കുറ്റിയാണിക്കാട് ദിലീപാണെന്ന് നാം അറിയുക. അദ്ദേഹത്തിൻ്റെ കലാജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ ചെറുകഥകളായാലും കവിതകളായാലും നാടകം, സിനിമയിലെ ചെറിയ ചെറിയ വേഷങ്ങൾ, ഷോർട്ട് ഫിലിം, അങ്ങനെ തുടർന്ന് നീണ്ടുപോകുന്നു ഈ കലാകാരൻ്റെ കലാജീവിതം. വ്യത്യസ്തനായ ഈ കലാകാരനെക്കുറിച്ചുള്ള വിവരണങ്ങളും വിശേഷണങ്ങളും കഥകളുമായി ടീം ജനകീയം വീണ്ടും വരും. നിങ്ങൾക്കേവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം.